ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു ആവായി അഗ്നിയായി തന്നാത്മവർഷം ഓശാന സ്തോത്ര ഗീതിയ എല്ലാരും വാഴ്ത്തുന്നൊരാക്കുത്വൈകനാഥ ഹൃദയോദ്ദീപകം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് തൃശൂർ തേക്കിൻകാട് മൈതാനത്തിൽ യുക്തിവാദികളുടെ ഒരു യോഗം സംഘടിപ്പിച്ചിരിക്കുകയായിരുന്നു. ഈ യുക്തിവാദിയുടെ യോഗത്തിൽ പ്രസംഗിക്കാനായിട്ട് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരും വരുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ നോട്ടീസ് അച്ചടിച്ച് വിതരണം ചെയ്ത് പരസ്യപ്പെടുത്തിയിരുന്നു. ഈ മീറ്റിംഗിൽ എന്താണ് ഇവർ പറയുന്നത് എന്ന് കേൾക്കുവാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ യുക്തിവാദി സംഘടനയിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ല, ആ പ്രദേശത്തുള്ള അനേകം ആൾക്കാരും ഈ മീറ്റിംഗിൽ സംബന്ധിക്കാനായിട്ട് തേക്കിൻകാട് മൈതാനത്ത് തടിച്ചുകൂടി. അങ്ങനെ തേക്കിൻകാട് മൈതാനം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മീറ്റിംഗ് ആരംഭിച്ചു. യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പ്രമുഖരായിട്ടുള്ള ഓരോ നേതാക്കന്മാരും ശക്തിയുക്തം പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അവരുടെയൊക്കെ പ്രസംഗത്തിൽ നിഴച്ചു നിന്നിരുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ആശയം ദൈവം ഇല്ല എന്നുള്ളതായിരുന്നു. ദൈവം ഇല്ല എന്നുള്ള അവരുടെ ആശയത്തെ അവര് കാര്യകാരണ സഹിതം ശക്തിയുക്തം പ്രസംഗിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരുടെ പ്രസംഗം കഴിഞ്ഞു. അവസാനത്തെ ആളുടെ പ്രസംഗത്തിന് ശേഷം ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് ജനക്കൂട്ടത്തോട് അയാൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ദൈവമില്ല എന്നുള്ള കാര്യം അവർ ഓരോരുത്തരും തങ്ങളുടെ പ്രസംഗത്തിൽ കാര്യകാരണ സഹിതം വ്യക്തമാക്കി. അതിനുശേഷം ജനക്കൂട്ടത്തിന് മുമ്പിൽ ഒരു വെല്ലുവിളിയാണ്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ദൈവം ഉണ്ട് എന്ന് തെളിയിക്കാമോ? ഈ ചോദ്യം ശക്തിയുക്തമായിട്ട് ആവർത്തിച്ച് ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് അയാൾ പറയുകയാണ്. ആ മീറ്റിംഗിൽ, ആ ഗ്രൗണ്ടിൽ സാധാരണ ഞായറാഴ്ച പള്ളികളിൽ പോകാറുള്ള ചില ചേട്ടന്മാരൊക്കെ ആ യോഗത്തിൽ ഇരിപ്പുണ്ട്. ദൈവം ഉണ്ട് എങ്കിൽ തെളിയിക്കാമോ എന്നുള്ളതായ അയാളുടെ ചോദ്യം ആവർത്തിച്ച് ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ ആ വ്യക്തി എടുത്തു പറഞ്ഞപ്പോൾ സാധാരണ പള്ളിയിൽ പോകാറുള്ള ചേട്ടന്മാരൊക്കെ തല കുമ്പിട്ട് കുനിഞ്ഞിരുന്നതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സാധാരണ മനുഷ്യൻ, നല്ല അറിവുള്ള മനുഷ്യൻ, ദൈവവിശ്വാസമുള്ള മനുഷ്യൻ, ദൈവാനുഭവമുള്ള മനുഷ്യൻ, അയാള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയൊക്കെ ചെയ്ത് ജോലി കഴിഞ്ഞ ശേഷം തേക്കിൻകാട് മൈതാനത്തിന്റെ പുറകിലൂടെയുള്ള വഴിയിൽ അയാൾ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ അയാൾക്ക് ആ ദിവസം ലഭിച്ചതായ കൂലിയിൽ വൈകുന്നേരത്തേക്കും തുടർന്നുള്ള ദിവസത്തേക്കും തന്റെ വീട്ടിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് അരി ഒരു സഞ്ചിയിൽ നിറച്ച് അയാളുടെ തലയിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ സഞ്ചിയിലെ അരിയുടെ പുറത്ത് തന്റെ വീട്ടിലുള്ള കൊച്ചുമക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചന്തയിൽ നിന്ന് ഒരു പൊതി ഓറഞ്ചും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഓറഞ്ച് പൊതി സഞ്ചിയിലെ അരിയുടെ മുകളിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ അയാൾ നടന്നു പോകുമ്പോഴാണ് ഈ തേക്കിൻകാട് മൈതാനത്തിലെ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി ആവർത്തിച്ച് വെല്ലുവിളിക്കുന്നത്,
ദൈവമുണ്ട് എങ്കിൽ തെളിയിക്കാമോ? ദൈവാനുഭവമുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ട ആ വ്യക്തിക്ക് ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചുള്ളത് കേട്ടപ്പോൾ മുമ്പോട്ട് നടക്കാനായിട്ട് സാധിക്കുന്നില്ല. അയാൾ എന്ത് ചെയ്തു എന്നറിയാവോ? ആ സഹോദരൻ തന്റെ തലയിലുണ്ടായിരുന്ന ആ അരിസഞ്ചി തേക്കിൻകാട് മൈതാനത്തിന്റെ ഏറ്റവും പുറകിലുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ട് ആ അരിസഞ്ചിയുടെ മുകളിൽ അയാളെ കൊച്ചുമക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ആ ഓറഞ്ച് പൊതി കയ്യിലെടുത്തു. ഓറഞ്ച് പൊതി കയ്യിലെടുത്തിട്ട് ജനം തിങ്ങി നിൽക്കുന്ന ആ തേക്കിൻകാട് മൈതാനത്തിന്റെ നടുവിലൂടെയുള്ള വഴിയിലെ ആ വഴിയിലൂടെ അയാള് സ്റ്റേജിലേക്ക് നടന്ന് നടന്ന് വരികയാണ്. അപ്പോൾ സ്റ്റേജിൽ നിന്നുകൊണ്ട് ചോദ്യം ചോദിച്ചിരുന്ന മനുഷ്യൻ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. ജനക്കൂട്ടമെല്ലാം നിശബ്ദമായി. എന്താണ് ഇദ്ദേഹം പറയാൻ പോകുന്നത് എന്ന് കേൾക്കാനുള്ള വലിയ ആകാംക്ഷയായി ജനക്കൂട്ടത്തിന്. സ്റ്റേജിൽ നിന്ന് ചോദ്യം ചോദിച്ചവൻ മാറിക്കൊടുത്തു. എന്നിട്ട് ആ നടുവിലൂടെയുള്ള വഴിയിലൂടെ കടന്നു വന്ന ആ സഹോദരൻ സ്റ്റേജിൽ നിന്നിട്ട് ജനക്കൂട്ടത്തോട് പറയുകയാണ്, അല്പസമയം മുമ്പ് ഇവിടെ ചോദിച്ചില്ലേ ദൈവം ഉണ്ട് എങ്കിൽ തെളിയിക്കാമോ എന്ന്? ആ സഹോദരൻ എന്ത് ചെയ്യുന്നറിയാവോ? ഇത്രയും പറഞ്ഞതിനു ശേഷം അയാള് തന്റെ കൈവശം കൊണ്ടുവന്നിരുന്ന ഓറഞ്ച് പൊതി ആ മേശപ്പുറത്ത് സ്റ്റേജിലെ മേശപ്പുറത്ത് വെച്ചിട്ട് ആ ഓറഞ്ച് പൊതി ആൾക്കാരുടെ എല്ലാം മുമ്പിൽ വെച്ച് അയാൾ അഴിച്ചു. ജനമെല്ലാം ഇയാൾ എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധാപൂർവ്വം നോക്കുക. ആ ഓറഞ്ച് പൊതി അഴിച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു ഓറഞ്ച് എടുത്തിട്ട് ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അയാൾ ആ ഓറഞ്ച് മുഴുവൻ പൊളിച്ചു. ഓറഞ്ച് പൊളിച്ചതിന് ശേഷം ആ ഓറഞ്ചിലെ ഓരോ അല്ലിയും അയാള് ആ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് ഓരോന്നായിട്ട് തിന്നാൻ തുടങ്ങി. എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുക, ഓരോ ഓറഞ്ച് അല്ലിയും വായിലേക്ക് ഇടുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ഓരോ ഓറഞ്ചിന്റെ അയാൾ പൊളിച്ച ഓറഞ്ചിന്റെ അവസാനത്തെ അല്ലി പോലും അയാൾ തിന്നു. എന്നിട്ട് വളരെ ആകാംക്ഷയോടെ എന്താണ് ഇയാൾ ചെയ്യാൻ പോകുന്നത് എന്നറിയാനുള്ള ജിജ്ഞാസയോടെ നോക്കിയിരുന്ന ജനക്കൂട്ടത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ആ സഹോദരൻ ചോദിക്കുകയാണ്, ഞാനിപ്പോൾ തിന്നതായ ഓറഞ്ചിന്റെ രുചി എന്താണെന്ന്, ഞാൻ തിന്ന ഓറഞ്ചിന് പുളിയാണോ മധുരമാണോ കയ്പാണോ എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാനായിട്ട് സാധിക്കുമോ? ഈ സഹോദരൻ വലിയ ധൈര്യത്തോടെ ഇങ്ങനെ ചോദിച്ചപ്പോൾ കൂടിയിരുന്ന ജനക്കൂട്ടമെല്ലാം അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. അവര് പരസ്പരം പിറുപിറുക്കാൻ തുടങ്ങി. നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അദ്ദേഹം കൊണ്ടുവന്നതായിട്ടുള്ള ഓറഞ്ച് പൊതി അഴിച്ച് അതിൽ നിന്ന് ഒരു ഓറഞ്ച് എടുത്ത് നമ്മുടെ എല്ലാം മുമ്പിൽ വെച്ച് അത് പൊളിച്ച് ഓരോന്ന് അയാൾ കഴിച്ചിട്ട് ഒന്ന് നമുക്ക് വേണമെന്ന് പോലും ചോദിച്ചില്ല. ഇപ്പോൾ നമ്മളോട് അദ്ദേഹം ചോദിക്കുകയാണ്, അദ്ദേഹം തിന്ന ഓറഞ്ചിന്റെ രുചി എന്താണെന്ന് നമ്മൾ പറയുന്നു. അദ്ദേഹം തിന്നതായ ഓറഞ്ചിന്റെ രുചി എന്താണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കോ? ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് പരസ്പരം ഉള്ളിൽ ഇങ്ങനെ ചോദ്യമായിട്ടിരുന്ന, ഉള്ളിൽ പലവിധത്തിലുള്ള അസ്വസ്ഥമായിട്ടുള്ള കാര്യമായിട്ടിരുന്ന ജനക്കൂട്ടത്തിന് മുമ്പിൽ ധൈര്യപൂർവം ആ സഹോദരൻ പറയുകയാണ്, ഞാൻ തിന്ന ഓറഞ്ചിന്റെ രുചി എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കും പറയാനായിട്ട് സാധിക്കരുതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ തിന്ന ഓറഞ്ചിന്റെ രുചി അത് പുളിയാണോ കയ്പാണോ മധുരമാണോ എന്ന് നിങ്ങൾക്ക് ആർക്കും പറയാനായിട്ട് സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നിങ്ങൾ ആരും അത് രുചിച്ചു നോക്കിയിട്ടില്ല. ഞാൻ തിന്ന ഓറഞ്ചിന്റെ രുചി എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അല്പം മുമ്പ് ഇവിടുന്ന് ഒരു സഹോദരൻ ചോദിച്ചില്ലേ ദൈവമുണ്ട് എങ്കിൽ തെളിയിക്കാമെന്ന്? ദൈവത്തിന്റെ കാര്യവും ഇതുപോലെ തന്നെയാണ്. ആ സഹോദരൻ അസന്നിഗ്ധമായിട്ട് പറയുകയാണ് ജനക്കൂട്ടത്തോട്, ദൈവം ഉണ്ട് എന്നുള്ളത് എന്റെ വിശ്വാസമാണ്, എന്റെ വിശ്വാസം എന്നുള്ളത് എന്റെ ജീവിതാനുഭവമാണ്. ഈ ജീവിതാനുഭവത്തെ ഞാൻ സ്വന്തമാക്കുന്നത് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ ശക്തിയുക്തം പറഞ്ഞു കൊടുത്ത കാര്യം ഇതാണ്, ദൈവമുണ്ട് എന്നുള്ളത് എന്റെ വിശ്വാസമാണ്, എന്റെ വിശ്വാസം എന്നുള്ളത് എന്റെ ജീവിതാനുഭവമാണ്, എന്റെ ജീവിതാനുഭവത്തെ
ഞാൻ സ്വന്തമാക്കുന്നത് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ ഓരോ മനുഷ്യ വ്യക്തിയും തിരിച്ചറിയുക, ഒരു മനുഷ്യൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും വിചാരിച്ചാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കില്ല. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടെ പരസ്പര സ്നേഹത്തിനും ഐക്യത്തിനും മാനസികമായ അടുപ്പത്തിനുമൊക്കെ ദൈവം നൽകിയിരിക്കുന്ന ദാനമായ ലൈംഗികത എന്ന കഴിവിനെ സമർപ്പിക്കാൻ പറ്റും. ഇത്ര മാത്രമേ ഒരു സ്ത്രീക്കും പുരുഷനും അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ചെയ്യാൻ സാധിക്കുള്ളൂ. അതിലേക്ക് ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ, രൂപപ്പെടണമെങ്കിൽ ദൈവം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഭാര്യയും ഭർത്താവും അവരുടെ കഴിവുകൊണ്ടും സാമർഥ്യം കൊണ്ടും എന്തോരം നോക്കിയിട്ടും വൈദ്യശാസ്ത്രം എന്തോരം നോക്കിയിട്ടും ഒരു കുഞ്ഞിനെ ലഭിക്കാത്ത എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ട് ഇന്ന് ലോകത്തിൽ. അവരുടെ എല്ലാം മുമ്പിൽ ഒരു സത്യം എന്റെയും നിന്റെയും മനസ്സിലേക്ക് ദൈവം കൊണ്ടുതരികയാണ് എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ വിചാരിച്ചാൽ, മനുഷ്യൻ മാത്രം വിചാരിച്ചാൽ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, ഉദാഹരണത്തിന് മനുഷ്യന് ദൈവം ബുദ്ധി കൊടുത്തിട്ടുണ്ട്. ഈ ബുദ്ധി കൊണ്ട് മനുഷ്യന് ഒരിക്കലും ബുദ്ധി തന്ന ദൈവത്തെ അളക്കാൻ പറ്റിയല്ല, കണ്ടുപിടിക്കാൻ പറ്റിയല്ല, മനസ്സിലാക്കാൻ പറ്റിയല്ല. ദൈവം മനുഷ്യന് അറിവ് കൊടുത്തിട്ടുണ്ട്. ഈ അറിവ് ഉപയോഗിച്ച് ഒരിക്കലും മനുഷ്യന് അറിവ് തന്ന ദൈവത്തെ അളക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് മനുഷ്യന് ദൈവത്തെ അറിയണോ, ദൈവത്തെ അനുഭവിക്കണോ, ദൈവത്തെ സ്വന്തമാക്കണോ എങ്കിൽ മനുഷ്യൻ ദൈവം തന്നിരിക്കുന്ന അറിവും കഴിവും ബുദ്ധിശക്തിയും എല്ലാം തന്ന ദൈവത്തിന്റെ മുമ്പിൽ അടിയറ വെക്കണം. മാത്രം പോരാ, ഓരോ മനുഷ്യനും ഓരോ നിമിഷവും തിരിച്ചറിയണം, ബോധ്യപ്പെടണം, എന്റെ ബുദ്ധിയും ചിന്തയും അറിവുമെല്ലാം തന്ന ഒരു വ്യക്തിയുണ്ട്. ആ തന്ന വ്യക്തിയാണ് അതിന്റെ ഉടമസ്ഥൻ. ആ ഉടമസ്ഥനാണ് ദൈവം. ഇങ്ങനെ ഞാന് എന്റെ ബുദ്ധിയിലും ചിന്തയിലുമെല്ലാം ഈ സത്യം തിരിച്ചറിഞ്ഞിട്ട്, ഈ തിരിച്ചറിഞ്ഞ സത്യത്തിൽ ഞാൻ എത്രമാത്രം അടുക്കാൻ, അടുപ്പം ആഴപ്പെടാൻ, ആഴപ്പെടൽ അനുഭവമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നോ, ഈ ആഗ്രഹത്തിലെ ദൈവം പ്രവർത്തിക്കുള്ളൂ. ഈ ആഗ്രഹത്തിലെ ദൈവത്തിന്റെ സ്നേഹവും ശക്തിയും ദൈവത്തിന്റെ ഇടപെടലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവര്, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയും, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. വചനം അർത്ഥമാക്കി തരുന്നു, പിതാവായ ദൈവത്തെ, പുത്രനായ ദൈവത്തെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ, ഈ ത്രിയേക ദൈവത്തെ ഞാൻ അറിയുകയാണ്, മനസ്സിലാക്കിയാണ്, സ്വന്തമാക്കിയാണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഈ ത്രിയേക ദൈവത്തെ എന്റെ അനുദിന ജീവിതത്തിൽ ഞാൻ അറിയുകയും മനസ്സിലാക്കുകയും സ്വന്തമാക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യ വ്യക്തിയുടെയും ശരീരത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ജീവനാണ് മനുഷ്യന്റെ ആത്മാവ്. മനുഷ്യന്റെ ആത്മാവ് മനുഷ്യനിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ജീവനാണ്. ഈ ദൈവത്തിന്റെ ജീവനായ ആത്മാവിൽ ഒരിക്കലും നാശമില്ല. ഈ ആത്മാവ് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോൾ, എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ മരണം സംഭവിക്കുമ്പോൾ, ഈ മരണം സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ ജീവനായ ആത്മാവ് ദൈവം മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഈ മരണത്തിലൂടെ ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഓർക്കുക, ഭൂമിയിൽ മനുഷ്യ ശരീരത്തിൽ ദൈവത്തിന്റെ ജീവനായ ആത്മാവ് നിലനിൽക്കുമ്പോൾ എന്റെ ഈ ആത്മാവ് ഈ ശരീരത്തിൽ സന്തോഷിക്കണമെങ്കിൽ, സുഖം അനുഭവിക്കണമെങ്കിൽ, ആനന്ദം അനുഭവിക്കണമെങ്കിൽ ദൈവത്തിന്റെ ജീവനായ ആത്മാവാണ് എന്റെ ആത്മാവെന്ന് മനസ്സിലാക്കി, ഇത് ദൈവം തന്നതാണ് മനസ്സിലാക്കി, ഈ ദൈവത്തോട് ഞാൻ ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷവും സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഇനി ഈ ദൈവത്തിന്റെ ജീവനായ ആത്മാവിനെ, ഈ ആത്മാവിനെ തന്ന ദൈവത്തെ ഞാൻ എന്റെ ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും അറിവ് കൊണ്ടും എത്രമാത്രം ഇല്ല 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 എന്ന് പറഞ്ഞാലും ദൈവം ഒരിക്കലും ഇല്ലാതിരിക്കില്ല. കാരണം ഇല്ല എന്ന് പറയുമ്പോഴും ആ ഇല്ലായ്മയിൽ ഉള്ളവനാണ് ദൈവം. ഇല്ല എന്ന് പറയണമെങ്കിൽ ഒന്നുണ്ടെങ്കിലേ ഇല്ല എന്ന് പറയേണ്ട കാര്യമുള്ളൂ. അപ്പൊ മനസ്സിലാക്കുക,
ഞാൻ ഇല്ല എന്ന് പറയുമ്പോഴും എന്നിൽ നിന്നും അകന്നിരിക്കാതെ എന്റെ കൂടെ സാന്നിധ്യമായി, സ്നേഹമായി, ശക്തിയായി നിറയുന്നവനാണ് എന്റെ ദൈവം. അതുകൊണ്ടാണ് ഈ ദൈവാനുഭവത്താൽ നിറഞ്ഞ സങ്കീർത്തകൻ 34 സങ്കീർത്തനത്തിന്റെ 8 തിരുവചനത്തിൽ എഴുതി വച്ചു, ദൈവം എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ചറിയുവിൻ. ദൈവം എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുവിൻ. പ്രിയപ്പെട്ടവരെ, നിന്റെ ശരീരത്തിലെ രോഗത്തിൽ, നിന്റെ ശരീരത്തിലെ വേദനയിൽ, നിന്റെ ജീവിതത്തിലെ തകർച്ചയിൽ, നിന്റെ ജീവിതത്തിലെ നഷ്ടത്തിൽ, നിന്റെ ജീവിതത്തിലെ പരാജയത്തിൽ എല്ലാം നീ ഒരു സത്യം അറിയണം. ഇവ ഓരോന്നും എന്റെ ദൈവം എനിക്ക് അനുവദിച്ചിരിക്കുന്നത് എന്നെ സ്നേഹിക്കാത്തതുകൊണ്ടല്ല, എന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തതുകൊണ്ടല്ല, താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ഈ രോഗത്തിലും വേദനയിലും നഷ്ടത്തിലും തകർച്ചയിലും എല്ലാം അനുവദിച്ച ദൈവത്തെ ഞാൻ രുചിച്ചറിയണം, അനുവദിച്ച ദൈവത്തെ ഞാൻ അനുഭവിച്ചറിയണം, നൽകിയ ദൈവത്തെ ഞാൻ ഈ അവസ്ഥയിൽ അനുവദിച്ച ദൈവത്തോട് ചേർന്ന് നിന്ന് എനിക്ക് ആനന്ദിക്കാൻ സാധിക്കണം. ആനന്ദിക്കാൻ സാധിച്ചാൽ എന്റെ രോഗവും വേദനയും കഷ്ടതയും എല്ലാം ഉപരി നന്മയായിട്ട്, അനുഗ്രഹത്തിന്റെ വിജയത്തിന്റെ അടയാളമായിട്ട് എന്റെ ദൈവം മാറ്റുമെന്ന് വിശ്വസിക്കുന്നവനെ, ബോധ്യപ്പെടുന്നവനെ, ഉറപ്പുള്ളവനെ അത് കാണാനും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ ബോധ്യം, ഈ ഉറപ്പ് ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ്. ഈ ബന്ധം എങ്ങനെയുണ്ടാവും? ഈ ബന്ധം ആ ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെയാണ് എനിക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുക. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മള് അപ്പസ്തോല പ്രവർത്തനം ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 7 അപ്പസ്തോല പ്രവർത്തനം 7 54 മുതൽ തിരുവചനം വായിക്കുമ്പോൾ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റീഫൻ, ഈ സ്റ്റീഫനെ ശത്രുക്കൾ ചുറ്റും കൂടി കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് തുടങ്ങിയാണ്. എന്താ കാരണം? സ്റ്റീഫൻ തന്റെ ബുദ്ധിയിൽ, തന്റെ ചിന്തയിൽ, തന്റെ അറിവിൽ ഉദ്ധിതനായ കർത്താവിനെ അനുഭവിച്ചു, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കി. യേശുക്രിസ്തുവിനെ അനുഭവിച്ച് സ്വന്തമാക്കിയ ഒരു വ്യക്തിക്ക് ലോകത്തിലെ ഏതെല്ലാം വിധത്തിലുള്ള പ്രലോഭനങ്ങളുണ്ടായാലും, സഹനങ്ങളുണ്ടായാലും, കുറ്റപ്പെടുത്തലുണ്ടായാലും, ഒറ്റപ്പെടുത്തലുണ്ടായാലും, അപമാനങ്ങളുണ്ടായാലും, കഷ്ടതകളുണ്ടായാലും, മരണം പോലും സംഭവിച്ചാലും അവിടെ ഒന്നും പിന്മാറുകയില്ല. ഉദ്ധിതനായ കർത്താവിനെ പ്രകോക്ഷിച്ചു എന്നുള്ള കാരണത്താലാണ് സ്റ്റീഫന് ശത്രുക്കൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ആ ശത്രുക്കൾ സ്റ്റീഫനെ കല്ലെറിയാനായിട്ട് കല്ലുമായി സ്റ്റീഫന്റെ ചുറ്റും ചീറിയെടുക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നു, അവ കോപാക്രാന്തരായി സ്റ്റീഫന്റെ നേർക്ക് ചീറിയെടുത്തു. സ്റ്റീഫൻ തന്നെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് കല്ലുമായി തന്റെ നേർക്ക് വരുന്ന ശത്രുക്കളിലേക്ക് സ്റ്റീഫൻ നോക്കിയില്ല. ദേഹത്ത് വന്ന് വീഴുന്ന കല്ലിലേക്ക് സ്റ്റീഫൻ നോക്കിയില്ല. ദേഹത്ത് അനുഭവിക്കുന്ന കല്ലേറിന്റെ വേദനയിലേക്ക് സ്റ്റീഫൻ നോക്കിയില്ല. കാരണം ഈ ചുറ്റും നിൽക്കുന്നവരും കല്ലെറിയുന്നവരും എന്നോട് കോപാക്രാന്തരായിട്ട് ആർ തട്ടഹസിക്കുന്നവരും അവരെല്ലാം നിരപരാധികളാണ്. കാരണം ഞാൻ ആരിൽ വിശ്വസിക്കുന്നു, ആർക്കു വേണ്ടി ജീവിക്കുന്നു, ആരെ പ്രകോക്ഷിക്കുന്നു, ആ കർത്താവ് അനുവദിച്ചതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. അതിനാൽ ഇവര് ഇപ്പോൾ ചെയ്യുന്നതായ ഈ പ്രവൃത്തിയേക്കാൾ, എനിക്ക് മരണം സംഭവിച്ചാൽ ഈ മരണത്തേക്കാൾ, എനിക്ക് ഇപ്പോഴുള്ള ഈ ജീവനേക്കാൾ അധികമായി ഈ ജീവൻ തന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ ജീവൻ എനിക്ക് തന്ന ദൈവത്തെ ഞാൻ എന്റെ ഈ ജീവിതം കൊണ്ട് പ്രകോക്ഷിക്കുന്നു. അതിനാൽ തനിക്കെതിരെ കല്ലെറിയുന്നവരെ, ദേഹത്ത് വീഴുന്ന കല്ലിനെ, ഇതിനൊക്കൊന്നും സ്റ്റീഫൻ നോക്കിയില്ല. കാരണം ഇത് അനുവദിച്ചത് ദൈവമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? വചനം പറയുന്നു, സ്റ്റീഫൻ കണ്ണുകൾ ഉയർത്തി കർത്താവിലേക്ക് നോക്കി. സ്റ്റീഫൻ കണ്ണുകൾ ഉയർത്തി കർത്താവിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത്, പിതാവിന്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നത് സ്റ്റീഫൻ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ചുറ്റിലേക്ക് നോക്കിയില്ല. ചിലപ്പോൾ സ്റ്റീഫൻ ഉപകാരം ചെയ്ത് നന്മ ചെയ്ത് ഒത്തിരിയേറെ വ്യക്തികളുണ്ടാകാം. അവരൊക്കെ ഇപ്പോൾ എന്നോട് ഇതുപോലെ എതിരായി പ്രവർത്തിക്കുന്നെങ്കിൽ അവരൊന്നുമല്ല, കാരണക്കാരൻ അനുവദിച്ച കർത്താവാണ്. നോക്കി
സ്വർഗം തുറന്നിരിക്കുന്നു, പിതാവിന്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ സ്വർഗമാണെങ്കിൽ, പിതാവുണ്ടെങ്കിൽ, പുത്രനുണ്ടെങ്കിൽ അവർ പരിശുദ്ധാത്മാവുണ്ടാകണം. പക്ഷേ സ്റ്റീവൻ പരിശുദ്ധാത്മാവിനെ കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് എവിടെ നോക്കൂ. സ്റ്റീഫനെ ശത്രുക്കൾ കൊല്ലാനായിട്ട് കല്ലെറിഞ്ഞപ്പോൾ സ്റ്റീഫന്റെ ദേഹത്ത് വീണത്, സ്റ്റീഫൻ അനുഭവിച്ചത് കല്ലേറിന്റെ വേദനയല്ല, മറിച്ച് ഓരോ കല്ലേറിലൂടെയും സ്റ്റീഫനിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ടിരുന്നു. ഓരോ കല്ലേറിലൂടെയും സ്റ്റീഫനിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ടിരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സ്റ്റീഫനെ പരിശുദ്ധാത്മാവ് നോക്കാൻ പഠിപ്പിച്ചത് കല്ലെറിയുന്ന വ്യക്തികളിലേക്കല്ല, ദേഹത്ത് വന്ന് വീഴുന്ന കല്ലിലേക്കല്ല, ഏറിന്റെ വേദനയിലേക്കല്ല, പരിശുദ്ധാത്മാവ് സ്റ്റീഫനെ കർത്താവിലേക്ക് നോക്കാൻ പഠിപ്പിച്ചു. ദൈവത്തിൽ വിശ്വസിക്കുന്ന, വിശ്വാസത്തിന്റെ നിറവ് ഒരു അനുഭവമായി മാറുന്ന ഒരു വ്യക്തിയും ജീവിതത്തിൽ തന്നെ കുറ്റപ്പെടുന്നവരെയും കളിയാക്കുന്നവരെയും കല്ലെറിയുന്നവരെ അപമാനിക്കുന്നവരെ നിന്ദിക്കുന്നവർ അവരിലേക്ക് നോക്കിയാൽ, അവരിലേക്ക് നോക്കുമ്പോഴാണ് അത് മനസ്സിൽ മുറിവായി, ദേഷ്യമായി, അവരോട് കോപമായി, അവരോട് വെറുപ്പായി, അവരോട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി എല്ലാം മാറാൻ കാരണം നീ അത് ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന, പറയുന്ന വ്യക്തികളിലേക്ക് നോക്കുന്നതുകൊണ്ടാണ്. സത്യത്തിൽ ആ വ്യക്തികൾ ആരുമല്ല അതിന് കാരണക്കാരൻ. അതിന്റെ കാരണക്കാരൻ അത് അനുവദിക്കുന്ന ദൈവമാണ്. ദൈവം എന്തിനനുവദിക്കുന്നു? ദൈവം അനുവദിക്കുന്നത് മനുഷ്യ വ്യക്തികളുടെ ഒറ്റപ്പെടുത്തലുകൊണ്ടോ കളിയാക്കലുകൊണ്ടോ കല്ലേറുകൊണ്ടോ നീ വേദനിച്ച് നിരാശപ്പെടാനല്ല, മറിച്ച് അതിൽ ഓരോന്നിലൂടെയും നിനക്ക് കൂടുതൽ ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കൂ, സ്റ്റീഫൻ കണ്ണുകളുയർത്തി കർത്താവിലേക്ക് നോക്കിയപ്പോൾ ആ സ്വർഗീയ ആനന്ദം ഭൂമിയിലായിരിക്കുന്ന സ്റ്റീഫനിൽ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി സ്റ്റീഫൻ ഭൂമിയിൽ സ്വർഗീയ ആനന്ദം അനുഭവിച്ചു. ആദ്യത്തെ രക്തസാക്ഷിയായി. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഈ സ്റ്റീഫനിൽ നിറഞ്ഞ വിശ്വാസത്തിന്റെ ആഴം, ദൈവാനുഭവത്തിന്റെ ചൈതന്യം, ദൈവീക ശക്തിയുടെ നിറവ്, ഈ നിറവ്, ഈ അനുഭവം കണ്ടൊരു വ്യക്തിയുണ്ട്. ഏതെന്നറിയാവോ? ഈ സ്റ്റീഫനെ ഇപ്രകാരം കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയുണ്ട്, നേതാവായിരുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് സാവൂൽ. എന്ത് ചെയ്തെന്നറിയാവോ? ഈ സ്റ്റീഫന്റെ രക്തസാക്ഷിത്വം, സ്റ്റീഫൻ അനുഭവിച്ച യേശു അനുഭവത്തിന്റെ ചൈതന്യത്തിലുള്ള ആ മരണം, അത് സാവൂളിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാക്കി. നമ്മള് അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായത്തിന്റെ അവസാനത്തിലാണ് ഈ രക്തസാക്ഷിയായി മാറിയ സ്റ്റീഫനെ കുറിച്ച് കാണുക. അടുത്തത് 9-ാം അധ്യായമാകുമ്പോഴേക്കും ഈ സ്റ്റീഫന്റെ ദൈവാനുഭവത്തിൽ നിറഞ്ഞുള്ള രക്തസാക്ഷിത്വം, അത് യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന സാവൂളിൽ മാനസാന്തരം ഉണ്ടാക്കി. ഞാൻ ചെയ്തത് മുഴുവൻ ശരിയാണ്, ഇനിയും ഞാൻ ചെയ്യും എന്ന ലോകത്തിന്റെ തന്റെ ഇടവുമായിട്ട്, ലോകത്തിന്റേതായിട്ടുള്ള ചിന്തയുമായിട്ട് ഇനിയും ചെയ്യാൻ സാവൂള് കുതിരപ്പുറത്ത് ഡമാസ്കസിലേക്ക് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്ക്, ഡമാസ്കസിലേക്ക് പോകുന്ന സാവൂളിൽ ഒരു വിളി കേട്ടു. അത് യേശുക്രിസ്തുവിന്റെ വിളിയാണ്. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം 4-ാം തിരുവചനം, സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു. ആ വിളി അവന് ഒരു അന്വേഷണമായി. നീ ആരാണ്? അന്വേഷണം ഇതാ അവനിലൊരു അറിവായി. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അന്വേഷണത്തിൽ അവനൊരു ഉത്തരം കിട്ടി. ആ ഉത്തരം ഒരറിവായി. ഇതാ ആ തിരിച്ചറിവിന്റെ മുമ്പിൽ, നീ പീഡിപ്പിക്കുന്ന നസറായനായ യേശുവാണ് ഞാൻ എന്ന തിരിച്ചറിവിന്റെ മുമ്പിൽ സാവൂളിന്റെ അന്ന് വരെയുള്ള ദൈവമില്ല എന്നുള്ള ചിന്ത, ദൈവത്തിൽ വിശ്വസിക്കുന്നവരെയെല്ലാം പീഡിപ്പിക്കുക എന്നുള്ള ചിന്ത, അതിനെതിരായിട്ട് പ്രവർത്തിക്കണമെന്നുള്ള ചിന്ത, ഇതാ ആ ചിന്ത മുഴുവൻ അവിടെ അടിയറവയ്ക്കുക, അടിയറവയ്ക്കുക. പ്രിയപ്പെട്ടവരെ, അന്ന് വരെ അവനുണ്ട് എന്ന് ചിന്തിച്ചതും അറിഞ്ഞതും മനസ്സിലാക്കിയതും മുഴുവൻ ദൈവത്തിന് മുമ്പിൽ അടിയറവച്ചപ്പോൾ, ഇനി നിങ്ങൾ മനസ്സിലാക്കുക 3 കാര്യം. 1, അവൻ നിലത്ത് വീണു, തറയിൽ കിടക്കുന്നു. മനസ്സിലായി 1-ാമത്തെ കാര്യം? ഞാൻ ഇന്ന് വരെ
എങ്ങനെയാണോ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പറന്നു വീണത്, ആ പിറന്നു വീണ അതേ തറയിൽ തന്നെയാണ്, അതേ അവസ്ഥയിൽ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ കാണേണ്ടത്, ചെയ്യേണ്ടത്, പറയേണ്ടത്, പ്രവർത്തിക്കേണ്ടത് ഒന്നും ചെയ്തിട്ടില്ല. അവൻ ആ തറയിൽ കടന്നുകൊണ്ട് നോക്കി, വചനം സാക്ഷ്യപ്പെടുത്തുന്നു, അവന്റെ കണ്ണുകൾ തുറന്നിരുന്നിട്ടോ ഒന്നും കാണാൻ പറ്റിയില്ല. അർത്ഥം ഇതാണ്, ഇന്ന് വരെ കാണേണ്ടതൊന്നും നീ കണ്ടിട്ടില്ല, നീ കണ്ടത് മുഴുവൻ കാണേണ്ടാത്തതായിരുന്നു. ഇതാ മൂന്നാമത്തെ കാര്യം, അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ നോക്കി, അവൻ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. അർത്ഥം ഇതാണ്, നീ ഒറ്റയ്ക്ക് നിന്റെ സ്വന്തം കഴിവുകൊണ്ട് എന്തോരം വിചാരിച്ചാലും നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവനെ സഹായിക്കാൻ ദൈവം മറ്റുള്ളവരെ ഉപയോഗിച്ച് അനന്യാസിന്റെ അടുക്കലേക്ക് വിട്ട്, അങ്ങനെ അവന്റെ ഇന്നലകളിലെ അവസ്ഥകൾ മുഴുവൻ മാറ്റിമറിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം എത്ര നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിവിൽ. സാവൂൾ അറിഞ്ഞു, അനുഭവിച്ചു, അവന്റെ ചിന്ത മാറി, സ്വഭാവം മാറി, പേര് മാറി, ജീവിതം മാറി. നോക്കൂ, അവൻ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കി, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ സ്വന്തമാക്കി, യേശുക്രിസ്തുവിന്റെ ചൈതന്യത്തെ സ്വന്തമാക്കി. ഈ സ്വന്തമാക്കിയ സാവൂൾ യേശു അനുഭവത്തിൽ നിന്നുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്, പ്രസംഗിക്കുകയാണ്. റോമാലേഖനം 8:35-20. ഞാൻ അറിഞ്ഞ അനുഭവിച്ച സ്വന്തമാക്കിയ യേശു ക്രിസ്തു, ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്താനായിട്ട് സാധിക്കും? ക്ലേശമോ ദുരിതമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഈ ലോകത്തിലുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ഒന്നിനും ഞാൻ അറിഞ്ഞ അനുഭവിച്ച സ്വന്തമാക്കിയ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്, ആ ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസത്തിൽ നിന്ന് എന്നെ അകറ്റാനായിട്ട് സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ടവര്, വീണ്ടും പൗലോസ്ലീഹായുടെ ജീവിത സാക്ഷ്യമാണ് ഫിലിപ്പി ലേഖനം 3:8-9. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, ആ അറിവ് കൂടുതൽ വിലയുള്ളതാകിയാൽ എനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന അറിവിനെ മുഴുവൻ ഞാനിതാ ഉച്ചിഷ്ടം പോലെ തള്ളിക്കളയുകയാണ്. ഞാൻ അറിഞ്ഞ അനുഭവിച്ച സ്വന്തമാക്കിയ യേശു ക്രിസ്തുമായുള്ള ആ ബന്ധത്തിന്റെ മുമ്പിൽ, ആ അനുഭവത്തിന്റെ മുമ്പിൽ ഈ ലോകത്തും ഞാൻ നേടിയെടുത്ത അറിവുകളെല്ലാം ഞാൻ നിസാരമായി കണ്ട് അവയെ തള്ളിക്കളയാണ്. വീണ്ടും ഫിലിപ്പി ലേഖനം 1:21. ഇനി ജീവിതമെന്നാൽ എനിക്ക് ക്രിസ്തുവും മരണം ഒരു നേട്ടവുമാണ്. ജീവിതമെന്നാൽ ക്രിസ്തുവും മരണം എനിക്കൊരു നേട്ടവുമാണ്. ഗലാത്യ ലേഖനം 2:20. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവം യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് അനുഭവിച്ച് സ്വന്തമാക്കി, ഈ സ്വന്തമാക്കിയതിലൂടെ എന്റെ ജീവിതത്തെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടുള്ള അനുഭവം, ഈ അനുഭവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും അനന്തര ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ അനുഭവത്തെ സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് കർത്താവേ, എന്റെ ജീവിതം കൊണ്ട് അങ്ങയെ പ്രഘോഷിക്കാൻ, എന്റെ ജീവിതത്തിൽ അവിടുന്ന് അനുവദിക്കുന്ന ഓരോ അവസ്ഥയിലും അങ്ങയിൽ ആഴപ്പെട്ട് വിശ്വസിച്ച് അതിലൂടെ അനേകർക്ക് അങ്ങയെ കൊടുക്കുവാൻ, അതിന് എനിക്ക് അവിടുന്ന് ഇടയാക്കണമേ. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് എന്റെ ജീവിതത്തിലെ ദുരിതത്തിലും സഹനത്തിലും നൊമ്പരത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും എല്ലാം ഒരുപോലെ അനുഭവിച്ചറിയാൻ തക്ക വിധത്തിലുള്ള ചൈതന്യവും ശക്തിയും കർത്താവേ എനിക്ക് തരണമേ.